ഹായ് നമസ്കാരം ഈ സ്പീക്കർ എ എം സംശീറിന്റെ സഹോദരൻ എന്താ അയാൾക്ക് കൊമ്പുണ്ടോ എ എൻ സഹീർ എന്ന് പറയുന്ന ആളാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അനിയനാണ് സഹോദരനാണ് ഷംസീറിന്റെ സഹോദരനാണ് സഹീർ എന്ന് പറയുന്ന ആള് ഇയാൾക്ക് എന്താ കൊമ്പുണ്ടോ അല്ല ചോദിക്കാൻ കാരണം കോഴിക്കോടിന്റെ കണ്ണായ സ്ഥലത്തെ തുറമുഖ പ്രദേശത്തെ തീരപ്രദേശത്തെ കണ്ണായ സ്ഥലം തുറമുഖ വകുപ്പിൽ നിന്നും ഇവർ വാടകയ്ക്ക് എടുത്തു അവരുടെ ചില ബിസിനസ്സുകൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി ഒരു വർഷത്തിൽ കൂടുതലല്ല കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 31 മാസമായി അവർ വാടകയ്ക്ക് എടുത്തിട്ട് മാസം 45000 രൂപ വാടക നൽകാം എന്ന് പറഞ്ഞു കരാർ ഒപ്പിട്ടുകൊണ്ടാണ് ഈ സംശീറിന്റെ സഹോദരൻ സഹീറും സഹീറിന്റെ കൂട്ടുകാരും കൂടെ ചേർന്നുകൊണ്ട് ആ സ്ഥലം വാടകയ്ക്ക് എടുത്തത് പാട്ടത്തിന് എടുത്തത് മാസം 45000 രൂപ കൊടുക്കാം 2 ലക്ഷം രൂപ വരെ കൊടുക്കാമെന്ന് ചിലവർ കോട്ട് ചെയ്തതാണ് അവിടെ ടെൻഡർ വിളിച്ചപ്പോൾ 2 ലക്ഷം രൂപ വരെ കൊടുക്കാമെന്ന് കോട്ട് ചെയ്ത കാര്യം ആ ടെൻഡറുകളെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് വെറും 45000 രൂപ പറഞ്ഞ ഷംസീറിന്റെ സഹോദരന്റെ കമ്പനിക്ക് വിട്ടുകൊടുത്തത് ആ സ്ഥലം അതിനകത്തും സ്വാധീനം ഉണ്ടായിരുന്നു അതിനകത്തും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു ഒക്കെ നടക്കട്ടെ അതും ഒരു അഴിമതി തന്നെയാണ് അതും സ്വജനപക്ഷപാതം തന്നെയാണ് അതും അവിടെ നിന്നോട്ടെ പക്ഷേ കൊടുക്കാമെന്ന് പറഞ്ഞ 45000 രൂപയും 31 മാസമായിട്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല 6,37,000 രൂപയാണ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് 45000 രൂപ വെച്ചിട്ട് 31 മാസം ഇതുവരെയും ഈ കോർപ്പറേഷൻ അധികൃതരോ തുറമുഖ വകുപ്പ് ഒന്നും ചോദിച്ചിട്ടില്ല ചോദിക്കാൻ ഭയമാണ് കാരണം അത് ഷംസീറിന്റെ സഹോദരന്റെ കമ്പനിയാണ് അയാളും കൂടെ ഉൾപ്പെടുന്ന കമ്പനിയാണ് ചോദിക്കാൻ നമ്മുടെ ഈ അധികൃതർക്ക് ഭയമാണ് സാധാരണക്കാരൻ ഒരാള് ഒന്ന് നമ്മൾ ഹെൽമറ്റ് ഇല്ലാതെ റോഡിൽ പോയാൽ പിടിച്ചു നിർത്തി ഫൈൻ അടിക്കുന്ന മാസ്ക് വെച്ച് പോകുമ്പോൾ മാസ്ക് ഒന്ന് മൂക്കിന്റെ താഴെ നിന്ന് മാറി നിന്നാൽ പിടിച്ച് നിർത്തി അനാവശ്യം പറയുകയും 2,000-3,000 രൂപ പെറ്റി അടിച്ചു തന്ന ഒരു ഭരണ സംവിധാനം ഉള്ള ഈ നാട്ടിലാണ് നമ്മൾ കാണേണ്ടത് ഈ നഗ്നമായിട്ട് ഈ കരാർ ലംഘിച്ചുകൊണ്ട് പൈസ കൊടുത്തിട്ടില്ല ഇതുവരെയും കുടിശ്ശിക വരുത്തിയിരിക്കുന്നു അവർ അവിടെ ബിസിനസ് നടത്തിയോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യമില്ല കാരണം 3 മാസം കുടിശ്ശിക കൊടുത്തില്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിഴ ഈടാക്കി അവരെ നിന്ന് പുറത്താക്കാനുള്ള ചട്ടങ്ങൾ ഉള്ള ഒരു ഒരു രീതിയാണ് ആ ചട്ടങ്ങൾ അവിടെ നിലവിലുണ്ട് ഇവരുടെ കരാർ തന്നെ ഉണ്ട് 3 മാസം കുടിശ്ശിക വരുത്തി കഴിഞ്ഞാൽ ഇവരെ പുനഃപരിശോധിക്കണം ഇവരുടെ കരാർ റദ്ദാക്കണം ഇവർക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കരുത് ഇവിടെ നിന്ന് ഇവർ ഒഴിഞ്ഞു പോയിക്കോളണം അതുവരെയുള്ള എല്ലാ നഷ്ടവും ഈ തുറമുഖ വകുപ്പിനും കോർപ്പറേഷനും കൊടുക്കണം എന്നൊക്കെയാണ് ചട്ടമുണ്ട് അല്ലെങ്കിൽ കരാറുണ്ട് പക്ഷേ അതൊന്നും ബാധിക്കാതെ ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞുതരാം 2021 ഡിസംബർ മുതൽ 2021 നവംബർ വരെയുള്ള 31 മാസമാണ് ഈ കണക്ക് വരുന്നത് ഷംസീറിന്റെ സഹോദരനും കൊടുത്തിട്ടില്ല ഇവിടെ എന്താണ് നടക്കുന്നത് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ അതും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ CPMകാരാണെങ്കിൽ ഒന്ന് ചോദിക്കാൻ പോലും നമ്മുടെ അധികൃതർക്ക് എന്തുകൊണ്ട് നിങ്ങൾ കുടിശ്ശിക തരുന്നില്ല എന്ന് ചോദിക്കാൻ പോലും നോട്ടീസ് അയക്കാൻ പോലും ഭയമാണ് എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടത്തെ ജനകീയ ഭരണമെന്ന് പറയുന്നോ അതോ ഒരു ഫാസിസ്റ്റ് ഭരണമെന്ന് പറയണോ കാരണം ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുമ്പോഴാണ് അതിനെതിരെ അവരുടെ ബന്ധുക്കളെയോ ആ ഭരണത്തിൽ ഭരിക്കുന്ന ആൾക്കാരെയോ നേതാക്കന്മാരെയോ ചോദ്യം ചെയ്യാൻ നമ്മൾ ഭയക്കുന്നത് അതാ ഉത്തരകൊറിയയിൽ കാണുന്നത് ഉത്തരകൊറിയയിൽ അയാളുടെ ഈ സിങ് ഇൻ ഉൻ അതായത് പേര് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ആ അയാളുടെ ആ ഒരു പ്രസിഡന്റ് പിന്നെ നാട്ടിൽ നടക്കുന്ന എന്താണ് അയാൾ പറയുന്നതാണ് അവിടെ നെയ്യോടും ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയോ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യില്ല ഭയമാണ് ഈ അടുത്ത കാലത്ത് 2 കുട്ടികൾ നാടകം കണ്ടു ദക്ഷിണ കൊറിയയിലെ നാടകം കണ്ടു എന്ന് പറഞ്ഞ് 16-17 വയസ്സായ കുറച്ച് കുട്ടികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ഒരു രാജ്യമാണ് ഉത്തരകൊറിയ അതാണ് ഫാസിസ്റ്റ് ഭരണകൂടം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണേ അതവിടെ ഇരുന്നു അല്ല ഒരു രാജ്യമാണത് അതവിടെ ഇരുന്നോട്ടെ എന്തായാലും അതിനെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത് അതായത് ഈ ഈ ഭരിക്കുന്നവരെ ചോദ്യം ചെയ്യാനോ ഭരിക്കുന്നവർക്കെതിരെ ശബ്ദിക്കാനോ നടപടിയെടുക്കാനോ ആൾക്കാർക്ക് ഭയമാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയമാണ് നമ്മുടെ പോലീസിന് ഭയമാണ് ആ ഭരണത്തെയാണ് നമ്മൾ ഫാസിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലിരിക്കുന്ന ഭരണകൂടത്തെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം